ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബ വിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലെ കാണിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ ഓഫീസിൽ സഞ്ജനയും സിദ്ധാർത്ഥും രോഹിത്തും അതുപോലെ തന്നെ ശ്രീകുമാറും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ്. സിദ്ധുവിനെ കാണാനായിട്ടാണ് ശ്രീകുമാറും രോഹിത്തും കൂടി അവിടെ ഓഫീസിലെത്തിയത്. അപ്പം സിദ്ധാർത്ഥ് പറയുകയാണ്, ഈ സംഘർഷം വേദിക തനിയെ ഉണ്ടാക്കിയതാണ്, ഞാൻ അവൾക്ക് താക്കീത് കൊടുത്തതായിരുന്നു രോഹിത്, അവളോട് പോലീസ് സ്റ്റേഷന് കേസ് കൊടുക്കരുത് എന്നൊക്കെ. അപ്പം നമ്മുടെ ശ്രീകുമാർ പറയാണ്, എന്നിട്ട് എന്ത് പ്രയോജനം ഉണ്ടായി സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടന് വാക്കിന് വെറും പുല്ല് വില കൊടുത്തിട്ടല്ലേ അവൾ പോലീസ് സ്റ്റേഷന് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. സുമിത്രച്ചിക്കെതിരെയും ആ വീട്ടിലുള്ളവരെയും മുഴുവൻ ഇത് പ്രതികളാക്കിക്കൊണ്ടല്ലേ അവൾ കേസ് കൊടുത്തിരിക്കുന്നത്. രോഹിത്ത് പറയാണ്, വേദിക ഉണ്ടാക്കിയേക്കുന്ന ഈ പ്രതിസന്ധി ഇച്ചിര വലുതാണ്, അതിൽ സുമിത്രയും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള എല്ലാവരെയും അംഗങ്ങളാക്കിയിട്ടാണ് വേദിക കേസ് കൊടുക്കുന്നത്. വേദിക ആ വീട്ടിൽ കയറി വന്ന് ഇത്രയേറെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ആ പ്രശ്നങ്ങളുടെ പേരിൽ കേസ് കൊടുത്തത് നല്ല പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എനിക്ക് മനസ്സിലാകുന്നുണ്ട് രോഹിത്, എനിക്ക് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് തന്നെ അറിയാമെന്ന് സിദ്ധു പറയുന്നു. അപ്പോൾ സഞ്ജന പറയാണ്, അച്ഛാ, വേദികാന്റെ കാരണം നമ്മളെല്ലാവരും സ്റ്റേഷനിൽ കയറേണ്ടതായിട്ട് വരുമോ, നമ്മളെല്ലാം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരുമോ? മോളെ, വേദിക അങ്ങനെയല്ലേ കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കേസ് കൊടുത്തിരിക്കുന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ അങ്ങനെ തന്നെ വരാനായിട്ട അവസ്ഥ എന്ന് പറയുന്നു. അപ്പോൾ രോഹിത്ത് പറയാണ്, വേദിക കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്, ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങൾ മറികടക്കണേലും വേദിക തന്നെ തീരുമാനിക്കുക തന്നെ വേണം. കാരണം ആ രീതിയിലാണ് വേദിക ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത്. വേദികയുടെ ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണം എന്നാണ് നമ്മളിനി തീരുമാനിക്കേണ്ടത്. എന്തായാലും പ്രീ പ്ലാൻഡ് ആയിട്ട് നടന്ന ഈ കാര്യത്തിൽ ബാക്കിയുള്ളവരെ കുറച്ച് പേരെ ഒഴിവാക്കുകയും പിന്നീടുള്ളവരെ ഈ കേസിൽ കുടുക്കുകയും ചെയ്ത വേദിക ഇതിൻ്റെ പിന്നിൽ നല്ല ബുദ്ധിപൂർവമാണ് കളിച്ചിരിക്കുന്നതെന്നും വീട്ടിൽ കയറി അങ്ങനെ ഒരു മനഃപൂർവ്വം ഒരു അടി തന്നെ നെറ്റിക്ക് വേദിക ഏറ്റെടുക്കുകയും ചെയ്തത് അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് സിദ്ധുവിന് മനസ്സിലാകുന്നില്ലേ എന്ന് രോഹിത് ചോദിക്കുന്നു. എനിക്കും മനസ്സിലാവുന്നുണ്ട് രോഹിത്. അപ്പം അവിടെ ശ്രീകുമാർ പറയാണ്, ഇത് മാത്രമല്ല സിദ്ധുവേട്ട നടക്കുന്നത്, കഴിഞ്ഞ ദിവസം തൊട്ട് ശരണ്യനെ അമ്മയും അതുപോലെ തന്നെ അവിടെ നിന്ന് വേദികയും വിളിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സുമിത്രേച്ചിക്കെതിരെ ഓരോ ഗൂഢാലോചനയായിട്ട്. ആ ഗൂഢാലോചനയിൽ ഏറ്റവും മെയിനായിട്ട് സുമിത്രേച്ചിയുടെ വരുന്ന ഞായറാഴ്ചയിലുള്ള ബർത്ത്ഡേ അത് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഒറ്റ പ്ലാനും കൊണ്ടാണ്. ആ പ്ലാൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അങ്ങനെയാണെങ്കിലല്ലേ സുമിത്രേച്ചിയുടെ ബർത്ത്ഡേ തകർക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് അവർ ഇപ്പോഴേ സുമിത്രേച്ചിനെയും ബാക്കിയുള്ളവരെയും കുറച്ച് പേരെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ ജയിലിലാക്കാനുള്ള പദ്ധതികളൊക്കെ അവരിവിടെ പ്ലാൻ ചെയ്യുന്നത്. അതുതന്നെയായിരിക്കണം അവരുടെ ലക്ഷ്യവും എന്ന് തന്നെ അവിടെ നിന്നും ശ്രീകുമാർ പറയുമ്പോൾ സിദ്ധു പറയാണ്, ശരിയായിരിക്കാം എന്ന് തന്നെ പറയുമ്പോഴേക്കും ഒരു കോള് വരികയാണ്. സിദ്ധാർത്ഥിൻ്റെ ഫോണിലാണ് കോള് വരുന്നത്. സഞ്ജന ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. ഹലോ, ആരാ എന്ന് ചോദിക്കുന്നു. അപ്പം പറയുന്നു, അത് ഇവിടെ കാണാനായിട്ട് സിദ്ധാർത്ഥ് സാറിനെ കാണാനായിട്ട് ഒരാൾ താഴെ വന്നിട്ടുണ്ട് എന്ന്. ആരാ വന്നിരിക്കുന്നത്? ഒരു വക്കീല വന്നിരിക്കുന്നത്. സഞ്ജന ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പം സിദ്ധാർത്ഥിനോട് പറയുന്നു, അച്ഛനെ കാണാനായിട്ട് ഒരാൾ താഴെ വന്നിരിക്കുന്നു. ആരാ മോളെ വന്നിരിക്കുന്നത്? അത് ഒരു വക്കീലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേര് പറഞ്ഞില്ല ഏത് വക്കീലാണെന്നുള്ളത്. പേര് പറഞ്ഞിട്ടില്ല ആരാ വന്നതെന്നുള്ളത് പറയുന്നു. അപ്പം ശ്രീകുമാർ പറയുന്നു, ചിലപ്പോൾ സിദ്ധുവേട്ട വാസുദേവൻ വക്കീലായിരിക്കും വന്നിരിക്കുന്നതെന്ന്. പക്ഷേ വന്നത് വാസുദേവൻ വക്കീലല്ല, മറ്റേ ആ കാലിനാണ് വന്നിരിക്കുന്നത്. തലയുടെ പുറകിൽ ആ കെട്ടൊക്കെ കിട്ടി ആ നരച്ച താടിയൊക്കെയുള്ള അതേ വക്കീൽ തന്നെ. ആ വക്കീലോടെ വന്നിരുന്ന് എന്തൊക്കെയോ മാസീനൊക്കെ വായിച്ച് സിദ്ധാർത്ഥിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വക്കീലിനെ കാണാനായിട്ട് സിദ്ധാർത്ഥും അതുപോലെ രോഹിത്തും പിന്നെ ആ ബാക്കിയുള്ള നമ്മുടെ ശ്രീകുമാറും സഞ്ജനങ്ങളെയും കൂടിയൊക്കെ നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ചെന്നപ്പോൾ ആരാന്നുള്ളത് ശരിക്കും അങ്ങോട്ട് സിദ്ധുവിന് മനസ്സിലായില്ല. അപ്പോഴത്തേക്കും പറയുന്നു, ഞാൻ അഡ്വക്കേറ്റ് ജോസഫ് കുരുവിള എന്ന് തന്നെ പറയുന്നു. പറയുന്നു, ആ ശരി, ഞാൻ വേദികയുടെ വക്കീലാണ്. ഓ, ഇരിക്കേ. അപ്പോഴേക്കും ഫ്രണ്ടിലിരിക്കുന്നു സിദ്ധാർത്ഥ, അവിടെ ഇരിക്കുന്നു ശ്രീകുമാറും രോഹിത്തും അതുപോലെ സഞ്ജനയും അവിടെ നിൽക്കുകയാണ്. പറയുന്നു, എന്തിനാണ് വന്നത് എന്ന് തന്നെ ചോദിക്കുന്നു. ഞാൻ വന്നത് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് സിദ്ധാർത്ഥ്. ഇവരൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് നിങ്ങളായിട്ടൊന്ന് പേഴ്സണലായിട്ടാണ് സംസാരിക്കേണ്ടത്. ഇവരെ ഒഴിവാക്കിയിട്ടുള്ള സംസാരം നടക്കത്തില്ല. ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിച്ചാൽ മതി എന്ന് തന്നെ സിദ്ധാർത്ഥ് അവിടെ വക്കീലിനെ മുഖത്ത് നോക്കി പറയുന്നു. വക്കീലിനത് ഒട്ടും അങ്ങ്
വക്കീലിനെ ഒട്ടും അങ്ങ് സൂചിച്ചില്ല. അപ്പോഴത്തേക്കും സിദ്ധാർത്ഥ് അവിടെ വക്കീലിനോട് ചോദിക്കുന്നു, വക്കീൽ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ വക്കീൽ പറയുന്നു, ഞാനേ വേദികയുടെ ഗാർഹിക പീഡന കേസിനെ പറ്റി നിങ്ങളായിട്ട് സംസാരിക്കാൻ വന്ന, വേദിക കേസ് കൊടുത്ത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വക്കീലിനോട് ചോദിക്കുന്നത്, വേദിക ഇങ്ങനെ ഒരു നെറുകെട്ട പ്രവൃത്തി ചെയ്യാനായിട്ട് വക്കീലാണോ വേദിക ഇതും കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചതെന്ന് ഒറ്റക്കാരും കൂടെ അറിഞ്ഞാൽ മതി എന്ന് ശ്രീകുമാർ ചോദിക്കുമ്പോൾ വക്കീൽ പറയാണ്, ഞാനും എൻ്റെ കക്ഷികളും തമ്മിൽ പല കാര്യങ്ങളുണ്ടാവും. എൻ്റെ മുമ്പിൽ വരുന്ന കക്ഷികൾ ജയിക്കാനായിട്ട് ഞാനും എൻ്റെ കക്ഷികളും തമ്മിൽ പല കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും. എനിക്കവിടെ ലക്ഷ്യം എൻ്റെ കക്ഷികളുടെ വിജയം തന്നെയാണ് എന്ന്, താൻ ഇതിൻ്റെ പിന്നിലുണ്ടാവുമെന്ന് തീരുമാനിച്ചു, എന്നാലും ഇത്ര നെറുകെട്ട പ്രവർത്തിക്ക് കൂട്ടുനിൽക്കുമെന്ന് വിചാരിച്ചില്ല. ഒരു പാവപ്പെട്ട സ്ത്രീയെ ഉപദ്രവിക്കാനായിട്ട് ഇതേപോലെയുള്ള നെറുകെട്ട പ്രവർത്തിക്ക് എങ്ങനെ ഒരുത്തിയുടെ കാശം മേടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നി? ഇങ്ങനെ ചെയ്യണമെങ്കിൽ മനുഷ്യരായ ആർക്കും വരത്തില്ല, മൃഗങ്ങളായ ആളുകൾക്കേ പറ്റത്തുള്ളൂ എന്ന് ശ്രീകുമാർ അവിടെ പറയുന്നു. സൂക്ഷിച്ച് സംസാരിക്കണം ശ്രീകുമാർ. എന്താണ് സൂക്ഷിച്ച് സംസാരിച്ചില്ല ഇപ്പം എന്താ പറ്റുന്നേ? താൻ ഇത്രയും വലിയ നെറുകേട് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ചൂടാകുന്നു. കൂടുതൽ താൻ വിളച്ചിലെടുത്താൽ തന്നെയും ഞാനും അത് പ്രതിപ്പട്ടികയിൽ ചേർക്കും. എന്നാൽ തന്നെ താൻ എന്നെയും കൂടെ അങ്ങ് ചേർക്കണോ? താൻ എന്നെയും കൂടെ ചേർക്ക്. ഇനി ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പ്രശ്നങ്ങളൊന്നും വരാനില്ലോ. വക്കീലിനെ തല്ലിയാലും ഇതേ കേസ് തന്നെയല്ലേ വരാനായിട്ടുള്ളൂ. താൻ്റെ തല്ലു എന്നാ കാണണോ? തല്ലുന്ന് മാത്രമല്ല, താൻ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ശ്രീകുമാർ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് പെട്ടെന്ന് തന്നെ ശ്രീകുമാറിനൊക്കെ ഒരു വട്ടം പിടിക്കുകയാണ്. ശ്രീകുമാർ വക്കീലിനെ തല്ലും എന്നുള്ളൊരു അവസ്ഥയിൽ എത്തുക തന്നെ ചെയ്യുകയാണ്. വക്കീലിനെ തല്ലിയ എന്താണ് കേസ് എന്ന് എനിക്ക് തനിക്കറിയാമെന്ന്, താൻ എനിക്കെതിരെ എന്ത് കേസ് വേണമെങ്കിലും ഉണ്ടാക്കണോ, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തന്നെ അവിടെ ശ്രീകുമാർ പറയുകയും ചെയ്യണം ആ സമയത്ത്. അപ്പം നമ്മുടെ സിദ്ധു എഴുന്നേറ്റ് പറയാണ്, ശ്രീ എന്തായാലും വക്കീൽ വന്ന സ്ഥിതിക്ക് വക്കീലിന് എന്താ പറയാനുള്ളത് എന്ന് കേട്ടു നോക്കട്ടെ. എന്നാലും സിദ്ധു ഏട്ടാ എങ്ങനെയാണ് അയാളുടെ വായിലിരിക്കുന്നത് കേട്ടിട്ട് വെറുതെ കൈയും കെട്ടി നോക്കിയിരിക്കുന്നത്? എന്തായാലും നമുക്ക് നോക്കാം, അതിനുശേഷം എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം ശ്രീ എന്ന് തന്നെ അവിടെ സിദ്ധു പറയുന്നു. അപ്പോഴേക്കും ശ്രീകുമാർ ചെറുതായിട്ടൊന്ന് ഒതുങ്ങി ഒന്നേരം ചോദിക്കണം, വക്കീൽ വന്ന കാര്യം പറ വക്കീലിരിക്കുക ഇരുന്നിട്ട് കാര്യം പറ എന്ന് തന്നെ പറയുന്നു. വക്കീൽ ഇരുന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളായിട്ട് വഴക്കുണ്ടാക്കാനോ കാര്യങ്ങൾക്കോ വേണ്ടി വന്നതല്ല. ഞാനിവിടെ വന്നത് ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടിയാണ്. വേദിക കൊടുത്ത കേസിൻ്റെ പുറമെ പോലീസ് ഇത്രയൊരു അനാസ്ഥ കാണിക്കുമ്പോൾ കേസ് നേരെ കോടതിയിലേക്ക് പോവുകയുള്ളൂ. കോടതിയിൽ ചെന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകുന്നതിന് നല്ലത് ഒരു കോംപ്രമൈസ് ആണ് എന്നെനിക്ക് തോന്നി. അത് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ഈ കേസെങ്ങാനും നാളെ കോടതിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ സിദ്ധാർത്ഥ് ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാവരും കോടതി കയറേണ്ടതായിട്ട് തന്നെ വരും. ജയിലിൽ ചിലപ്പോൾ കിടക്കേണ്ടതായിട്ട് തന്നെ വരും. അതിലും നല്ലത് ഒരു കോംപ്രമൈസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും സംഭവിക്കത്തില്ല. അപ്പം നമ്മുടെ രോഹിത് പറയണം, എന്ത് മര്യാദയാണ് വക്കീലേത്, ഇതെന്ത് ഭീഷണിപ്പെടുത്തലാണ്? ഒരാൾ വീട്ടിൽ കയറി വന്ന് സ്വയം തലയടിച്ച് പൊട്ടിച്ച് മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കുക, അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം ജയിലിലാക്കുന്ന രീതിയിൽ വക്കീൽ ഇവിടെ വന്നിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക, അല്ല ഇതൊക്കെ എന്താ നടക്കുന്നേ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല രോഹിത്. ഞാനിവിടെ വന്നിരിക്കുന്നത് വേദികയുടെ കാര്യം സംസാരിക്കുക എന്നുള്ളതാണ്. എനിക്കെങ്ങനെയും എൻ്റെ കേസ് വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കൂടെയുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നും അവർക്ക് നീതി വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഞാനത് ചെയ്തിരിക്കും എന്ന് തന്നെ വക്കീല് പറയുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് തീരുമാനിക്കേണ്ടത് സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥ് ഇത് തീരുമാനിക്കാതെയോ ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാനോ ആണ് ശ്രമിക്കുന്നതെങ്കിൽ അത് രൂക്ഷമായ ഫലം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. എന്തായാലും തീരുമാനം നിങ്ങൾ പറയണം സിദ്ധാർത്ഥ്. നിങ്ങളുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ കേസുമായിട്ട് കോടതിയിലേക്ക് പോകത്തുള്ളൂ. നിങ്ങളെ തീരുമാനം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ ഈ കേസുമായിട്ട് കോടതിയിൽ പോവുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങളെ തീരുമാനം എത്രയും പെട്ടെന്ന് എന്നെ അറിയിച്ചുള്ളൂ. എന്നാൽ നമുക്ക് വീണ്ടും കാണാം എന്ന് തന്നെ പറഞ്ഞ് വക്കീൽ അവിടുന്ന് എഴുന്നേറ്റ് പോവുക തന്നെ ചെയ്യുന്നു. ശ്രീകുമാറും രോഹിത്തും അതേപോലെ തന്നെ സഞ്ജനയും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ തന്നെ അവിടെ നോക്കി നിൽക്കുകയാണ്. ശ്രീകുമാറിൻ്റെ കലി ഒട്ടും അടങ്ങിയിട്ടില്ല. ഇതേപോലെ ഒരു കള്ളക്കേസ് ചമച്ച് ഒരു വീട്ടുകാരെ മൊത്തം മുൾമുനയിൽ നിർത്താനായിട്ട് ഒരു ക്രിമിനൽ വക്കീൽ തൻ്റെ മുന്നിൽ വന്നതെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രീകുമാർ വിറച്ച് തന്നെ നിൽക്കുകയാണ്. അവിടെ കൈയും കാലും ഒരു വക്കീലിനോട്ടൊരു അടി കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ
അത് കഴിഞ്ഞ് സിദ്ധാർത്ഥ് ഓഫീസിൽ വന്നിരുന്നിട്ട് സഞ്ജനോട് പറയാണ്, സഞ്ജന അവിടെ മോൾ അവിടെ ചെന്ന് പറ മീറ്റിംഗ് ഒരു കുറച്ച് നേരം വൈകുമെന്നുള്ള കാര്യം, അതിനുശേഷം നമുക്ക് മീറ്റിംഗ് തുടങ്ങാം മോളെ. അച്ഛ എന്തു പറ്റി? അച്ഛൻ ഇതെല്ലാം അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പം മനസ്സിന് വിഷമമുണ്ടായോ? അച്ഛൻ ഇതൊന്നും ഓർത്ത് മനസ്സ് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. വേദികാന്റിയും ആ വക്കീലും കൂടെ ചേർന്ന് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ആ വക്കീലിൻ്റെ പ്ലാനും കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കേസും വേദികാന്റി വീട്ടിൽ വന്ന് ഇത്രയേറെ ഒരു വലിയ നാടകവും കളിച്ചത്. അത് ശരിയാണ് മോളെ, എന്നോട് നേരത്തെ വാസുദേവൻ വക്കീൽ പറഞ്ഞിരുന്നു വേദിക വേറൊരു വക്കീലിനെ കാണുമെന്നും കാര്യങ്ങൾ മുന്നോട്ട് നല്ല ഇത് ഗൗരവമായിട്ട് തന്നെ കാണണമെന്നും എല്ലാം തന്നെ വക്കീൽ എന്നോട് പറഞ്ഞായിരുന്നു. അത് മനസ്സിൽ ഞാൻ വെച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നേരിടുകയും ചെയ്തത്. എന്തായാലും വേദികാന്റി വക്കീലിനെയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വെറുതെയല്ല. ഇത് കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് പോകുന്നതെന്നാണ് അച്ഛാ എനിക്ക് തോന്നുന്നത്. അച്ഛാ വേദികാന്റി വീട്ടിൽ ചെന്ന് വീട്ടിൽ വന്നു കയറി സ്വയം മുറിവേൽപ്പിച്ച് ഇതേപോലെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് അച്ഛൻ വേദികാന്റി സ്വീകരിക്കാൻ വേണ്ടി തന്നെയാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് എല്ലാവരുടെയും പേര് കേസ് കൊടുത്തിരിക്കുന്നത്. അച്ഛൻ വേദികാന്റിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും പേരിലുള്ള കേസ് പിൻവലിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അച്ഛൻ വേദികാന്റിയെ സ്വീകരിക്കാനായിട്ടാണോ ഇങ്ങനൊരു കേസ് കൊടുത്തിരിക്കുന്നതെന്നോ, അല്ലെങ്കിൽ സുമിത്രാന്റിയെ ശിക്ഷിക്കാൻ വേണ്ടി തന്നെയാണോ ഇതേപോലെയുള്ള ഒരു കേസ് വേദികാന്റി കൊടുത്തിരിക്കുന്നതെന്നോ എനിക്ക് സംശയമുള്ളത് എന്ന് പറയുന്നു. മോളെ എന്തൊക്കെയായാലും വേദികയുടെ ഒരു കാര്യങ്ങളും ഇവിടെ നടക്കത്തില്ല എന്ന് സിദ്ധാർത്ഥ് പറയുന്നു. അല്ല, ഇനി സുമിത്രാന്റിക്കെതിരെ കേസ് കൊടുത്ത് സുമിത്രാന്റി ജയിലിലിടാനാണോ വേദികാന്റിയുടെ പ്ലാന്? എനിക്ക് ആലോചിച്ചിട്ടൊരു പേടിയുണ്ട്. മോൾ ആ കാര്യം ആലോചിച്ചിട്ട് പേടിക്കണ്ട. സുമിത്രേനെ വേദിക ജയിലിലിടാനോ? അതൊക്കെ വെറും തോന്നൽ മാത്രം. അത് മോക്ക് സുമിത്രേനെ അറിയത്തില്ലാത്തോണ്ടാ. വേദിക ഏത് നാണയത്തിൽ സുമിത്രയ്ക്കെതിരെ നിന്നോ അതേ നാണയത്തിൽ തന്നെ സുമിത്ര തിരിച്ച് വേദിക്ക് പണി കൊടുക്കുക തന്നെ ചെയ്യും. അത് വേദിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവൾ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ സുമിത്രയുടെ കയ്യിൽ നിന്ന് അവൾക്ക് വാങ്ങിക്കിട്ടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം. അതുകൊണ്ട് സുമിത്രയുടെ കാര്യം ഓർത്ത് മോൾ പേടിക്കണ്ട. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതെന്ത് ചെയ്യണമെന്ന് അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം മോളെ. ഇതൊന്നും ആലോചിച്ച് മോൾ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് സിദ്ധാർത്ഥ് പറയുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുന്ന ആളാണ് കാണിക്കുന്നത്. അവിടെ സിദ്ധാർത്ഥില്ല, ബാക്കി എല്ലാവരുമുണ്ട്. ആ സമയത്ത് അനു ഹോസ്പിറ്റലിൽ ആണ്. അപ്പോൾ ഇതേ സമയത്ത് സുമിത്രേച്ചി എല്ലാവർക്കും ചപ്പാത്തിയൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അനിരുദ്ധം കയറി വരികയാണ്. അനിരുദ്ധം കയറി വന്ന് അവിടെ കയ്യും കഴുകിയങ്ങിയിരിക്കുന്നു. അനിരുദ്ധം ഇരിക്കുമ്പോഴേക്കും പറയുകയാണ്, അതെ വേദികാന്റി എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തൊക്കെ ഇവിടെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പം അവിടെ നമ്മളെ പ്രതീക്ഷിക്കുകയാണ്. അറിഞ്ഞു ഏട്ടാ, ഏതായാലും വേദികാന്റി ഇങ്ങനെയൊക്കെ കേസ് കൊടുത്തതിൽ ഏട്ടനെയും അതുപോലെ തന്നെ രണ്ടുമൂന്ന് പേരെയും ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങളെയൊക്കെ എപ്പോഴാ ഏട്ടാ പോലീസ് പിടിച്ചുകൊണ്ട് പോന്നേ എന്ന് തന്നെ ചോദിക്കുന്നു. അപ്പം അതിനുള്ള മറുപടി അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞത് ഇന്ന് പോലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് വേദികാന്റിനെ നവീൻ്റെ മൊഴി എടുക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പോലീസ് പോയത് എന്ന് പറയുന്നു. അപ്പം അച്ഛനും അതേപോലെ തന്നെ പ്രതീക്ഷം ചോദിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ മൊഴി എടുക്കാനായിട്ട് പോലീസ് എപ്പോഴാണ് ഏട്ടാ ഇങ്ങോട്ട് വരുന്നത്? ഞങ്ങളെയൊക്കെ എപ്പോഴാണാവോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അപ്പോഴത്തേക്കും അച്ഛമ്മ പറയണം, എന്തായാലും ഉപ്പ് തിന്നവരെ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. അത് നീ പറഞ്ഞത് ശരിയാണ് സരസ്വതി, ഉപ്പ് തിന്നവരാണെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെ പറയുന്നു. അപ്പോഴത്തേക്കും രോഹിത് അല്ല നമ്മുടെ അനിരുദ്ധ് പറയാണ്, അതെ എന്തൊക്കെ ആയാലും അമ്മ ഈ തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ബാക്കിയുള്ളവരും കൂടി ഇപ്പോൾ അനുഭവിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. നിങ്ങളെല്ലാവരും കൂടി അമ്മയെ സംരക്ഷിക്കാനായിട്ട് നോക്കിയാലും അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. എന്തായാലും ഇവിടെ നിന്ന് എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അമ്മ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ട് എൻ്റെ ഭാര്യയും കൂടിയാണ് ഇപ്പം ഇതൊക്കെ അനുഭവിക്കുന്നതെന്ന് അനിരുദ്ധ് പറയുമ്പോഴേക്കും അവിടെ സുമിത്രേഷ് പറയുന്നു, ഞാനപ്പോൾ തെറ്റ് ചെയ്തു എന്നാണോ നീ വിചാരിക്കുന്നത്? പിന്നെ അമ്മ തെറ്റ് ചെയ്തില്ലെന്ന് എനിക്ക് കരുതാൻ പറ്റുമോ? നീ ഈ കാര്യങ്ങൾ ഇത്രയും അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ചെയ്തു ചോദിച്ചോ ഞാനത് ചെയ്തോ ഇല്ലയോ എന്ന്? ഞാൻ അമ്മയോട് ചോദിക്കുന്നത് എന്തിനാ? അമ്മയോട് ഞാൻ ചോദിച്ചാലും അമ്മ ഒറ്റ മറുപടിയെ പറയുള്ളൂ, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇവരെല്ലാം അമ്മയ്ക്ക് കൂട്ടി നിൽക്കുകയും ചെയ്യും. പിന്നെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പം അവിടെ നിന്നിട്ട് അച്ഛൻ പറയണം, മോനെ നിന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവളെ കുറ്റപ്പെടുത്താനായിട്ട് നോക്കണ്ട എന്നും അച്ഛൻ പറയുന്നു. എന്തൊക്കെയായാലും എനിക്കാണ് നാണക്കേട്, എൻ്റെ ഭാര്യയും ഇതിൻ്റെ അകത്ത് പ്രതിയായിരിക്കുകയാണ്. അവളുടെ വീട്ടുകാരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുമോ? അവരോട് ഞാൻ എന്ത് മറുപടി പറയും? മോനെ അനി, നിന്റെ പെണ്ണുമ്പുള്ള വീട്ടുകാരോട് ഞാൻ
ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്റെ ഭാര്യയെ ഇതിൻ്റെ അകത്ത് പ്രതിയാക്കാനും ഞങ്ങളാരും ആരോടും പറഞ്ഞിട്ടില്ല. വേദിക ഇത് തനിയെ ചെയ്തുള്ള കാര്യമാണ്. എന്തായാലും വേദിക ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അമ്മയല്ലേ ഇതിനെല്ലാം കാരണം? അമ്മ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ വേദിക ഇതേപോലെ കാര്യങ്ങളെല്ലാം ചെയ്ത്, വേദികാൻ്റെ ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തത്? അതിനി വേദികാൻ്റെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് തന്നെ അനിരുദ്ധ് ചോദിക്കുമ്പോൾ പ്രതീഷ് പറയുകയാണ്, അതെ ഏട്ടാ, നിങ്ങൾ വേദികാൻ്റെ പറയുന്ന കാര്യങ്ങളും കേട്ട് ആ സ്ത്രീയുടെ വാക്കും കേട്ട് ഇവിടെ വന്ന് നിന്ന് സംസാരിക്കരുത്. നിങ്ങൾ ആ സ്ത്രീയായിട്ട് ഇത്രയേറെ അടുപ്പം ഉണ്ടെങ്കിൽ ആ സ്ത്രീയോട് ചെന്ന് പറ അച്ഛമ്മയെ ഏട്ടനെയൊക്കെ ഒഴിവാക്കിയ രീതിയിൽ ആ സ്ത്രീ തന്നെ ഏട്ടൻ്റെ ഭാര്യയും അങ്ങ് ഒഴിവാക്കി തരും. അത് തന്നെയല്ലേ ചെന്ന് പറയേണ്ടത്? നീ എന്താടാ എന്നെ പരിഹസിക്കുകയാണോ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ട്? ഏട്ടാ, സ്വന്തം അമ്മയുടെ വാക്കുകൾ കേൾക്കാതെ മറ്റൊരു സ്ത്രീയുടെ വാക്കും കേട്ട് ഇവിടെ വന്ന് തുള്ളുന്ന നിങ്ങൾ പരിഹാസനായതിൽ യാതൊരു തെറ്റും ഇല്ല ഏട്ടാ എന്ന് തന്നെ പറയുകയാണ്. അപ്പം അൻ്റെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ചിരിക്കുമ്പോൾ സുമിത്രേച്ചി പറയാണ്, പ്രതീക്ഷ നീ ഒന്നും മിണ്ടാതിരിക്കുക, കഴിക്കുക, രണ്ടുപേരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോ എന്ന് തന്നെ പറയുന്നു. പ്രതീക്ഷ നീ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് കരുതി നിങ്ങൾ പരസ്പരം വഴക്കിട്ടു എന്ന് കരുതിക്കൊണ്ട് വേദിക കേസ് കൊടുക്കുന്നത് ഇല്ലാതാകാൻ പോകുന്നില്ലല്ലോ. വേദിക കേസ് കൊടുക്കുകയും ആ കേസുമായിട്ട് അവൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അവൾ എന്ത് വേണമെന്ന് ചെയ്യട്ടെ, അതിന് നമുക്ക് നേരിടാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കാം എന്ന് തന്നെ പ്രതീക്ഷയോട് അവിടെ സുമിത്രേച്ചി പറയുകയാണ്. അപ്പോഴേക്കും അനിരുദ്ധ് പറയുകയാണ്, അപ്പം അമ്മ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല അല്ലേ? അമ്മ ചെയ്ത തെറ്റ് അംഗീകരിക്കാൻ തയ്യാറല്ല അല്ലേ എന്ന് തന്നെ ചോദിക്കുന്നു. ഞാനതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അമ്മ അങ്ങനെയല്ലേ പറയത്തുള്ളൂ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. വേദികാൻ്റെയും നവീനും അങ്ങനെയല്ലോ പറയുന്നത്, അവർ തെറ്റ് അമ്മ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും അവരേതായാലും നുണ പറയേണ്ട ഒരു ആവശ്യമില്ലോ എന്ന് പറയുമ്പം അച്ഛമ്മ പറയുകയാണ്, അവർ നുണ പറയത്തില്ല, വേദിക പറയുന്നത് സത്യമായ കാര്യമാണ്, ഇവിടെ നടന്നത് അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും, അതുകൊണ്ട് തന്നെയല്ലേ വേദികയുടെ നെറ്റി പൊട്ടിയത്. പിന്നെ വേദികയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ വേദിക കേസ് കൊടുത്തു, അത് നടക്കുകയും ചെയ്തു. അതിൻ്റെ പലവിടെ എല്ലാവരും അനുഭവിക്കുക തന്നെ വേണം, ചിലർ ജയിലിൽ പോവുക തന്നെ ചെയ്യുമെന്ന്. അപ്പം അച്ഛൻ ചോദിക്കുന്നു, സരസ്വതി നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയുള്ളവരാരും ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ സിദ്ധു വേദികയെ സ്വീകരിക്കുക തന്നെ വേണം. അതിന് നിങ്ങൾ സിദ്ധുവിനെ കണ്ടൊന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക്, അവനോട് വേദികയെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. എന്നാൽ ആർക്കും പ്രശ്നമില്ലാതെ കാര്യങ്ങൾ അവസാനിക്കുക തന്നെ ചെയ്യും. അത് ശരിയാ സരസ്വതി, ഞാൻ ആ കാര്യങ്ങൾ അവനോട് പറയുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ പ്രതീക്ഷ പറയാണ്, അതെ അച്ഛമ്മേ, അച്ഛൻ ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ വേദികാൻ്റെ സ്വീകരിക്കുമെന്ന് അച്ഛമ്മ സ്വപ്നത്തിൽ പോലും കരുതണ്ട, അത് നടക്കത്തില്ലാത്ത കാര്യമാണ്. എന്നാൽ പിന്നെ എല്ലാവരും ജയിലിൽ പോകാൻ തന്നെ ഒരുങ്ങിക്കോ, അതാണ് നല്ലത്. അപ്പം അനിരുദ്ധ് അവിടെ നിന്ന് പറയുകയാണ്, എടാ അപ്പം നീയാണോ അച്ഛനെ കൊണ്ട് വേദികാൻ്റെ സ്വീകരിപ്പിക്കാതിരിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേലും അച്ഛൻ അത് തന്നെ ഏട്ടാ ചെയ്യത്തുള്ളൂ എന്ന് തന്നെ പറയുന്നു. എന്നാൽ എല്ലാവരും അനുഭവിക്കാൻ തയ്യാറായിക്കോ. അപ്പോൾ സുമിത്രേച്ചി പറയുകയാണ്, മോനെ ഞാൻ കാരണം ഈ വീട്ടിൽ നിന്ന് ആരും ജയിലിൽ പോകില്ല, നിന്റെ ഭാര്യ ഉൾപ്പെടെ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും ജയിലിൽ പോകേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം എന്ന് തന്നെ പറഞ്ഞിട്ട് സുമിത്രേച്ചി അങ്ങ് പോവുകയും ചെയ്യുകയാണ്. അവിടെ ഇരുന്ന് നാണമില്ലാതെ സരസ്വതിയമ്മയും ആ അനിരുദ്ധും കൂടെയും കൂടി അവിടെ സുമിത്രേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വാരി വലിച്ച് തിന്നുകയും ചെയ്യുകയാണ്. എന്നാൽ സിദ്ധാർത്ഥ് പിന്നീട് വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്. വേരുക വലിയ പ്രശ്നങ്ങളാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ എല്ലാവരെയും സ്റ്റേഷനിൽ കയറ്റാനും ജയിലിലാക്കാനുമായിട്ടാണ് അവൾ നോക്കുന്നത്. അവളിതൊക്കെ നോക്കുന്നത് അവളെ ഞാൻ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അവളെ ഞാനിന് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ സുമിത്രയ്ക്കെതിരെ അവൾ കേസ് കൊടുക്കുകയും വീട്ടിലുള്ളവരെയെല്ലാം അവൾ പ്രതിസന്ധിയിലാക്കുക തന്നെ ചെയ്യും. ഇതിനെല്ലാം ഞാൻ എന്തൊരു പരിഹാരമാണ് ഇപ്പോൾ കാണേണ്ടത് എന്ന് സിദ്ധാർത്ഥ് ആലോചിക്കുന്നു. അപ്പോഴത്തേക്കും സിദ്ധാർത്ഥിൻ്റെ ഫോണിൽ അവിടെ ഒരു കോൾ വരികയാണ്. വേദികയാണ് സിദ്ധാർത്ഥിനെ വിളിച്ചത്. വേദിക പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ ഒരു കാര്യം പോലും അങ്ങോട്ട് അന്വേഷിച്ച് വരാനായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലോ? ഞാൻ ഇവിടുന്ന് ഇറങ്ങി വന്നെങ്കിലും നിങ്ങൾ തീരുമാനിച്ചു അന്വേഷിച്ചോ? നീ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി സ്വയം തലയടിച്ച് പൊട്ടിച്ച് അവിടെ കയറി അഡ്മിറ്റ് ആയതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാ? നിനക്കവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് അറിയിക്കാനായിരിക്കുമല്ലോ നീ വക്കീലിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ സുമിത്ര എൻ്റെ തല തല്ലി പൊട്ടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന രീതിയിൽ ഇവിടെ ഇരിക്കണോ? അങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ നിന്നോട് കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും എൻ്റെ വാക്കിന് പുല്ല് വരെ പോലും നൽകാതെ നീ കേസ് കൊണ്ടുപോയി കൊടുത്തില്ലേ? ആ കേസ് കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ എന്തിനാ നിന്റെ കാര്യം അന്വേഷിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നത്? പിന്നെ സുമിത്ര എൻ്റെ തല തല്ലി പൊട്ടിച്ചിട്ട് ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കണമായിരുന്നു, അതിന് എന്നെ കിട്ടത്തില്ല.
സുമിത്രക്കെതിരെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേസ് കൊടുത്തത്. സുമിത്രക്കെതിരെ മാത്രമല്ല നിങ്ങളുടെ വീട്ടുകാർക്കെതിരെയും ഞാൻ കേസ് കൊടുക്കുക തന്നെ ചെയ്തു. ഇതൊക്കെ കൊടുത്തത് നിങ്ങളുടെ കാര്യം എൻ്റെ അടുത്ത് എത്താൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകുക വേണം. അത് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട വേദികെ. നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുമെന്ന് ഈ വീടിൻ്റെ പടി ചവിട്ടാൻ നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ എന്താണോ നിങ്ങളുടെ പ്ലാൻ, സുമിത്രയോടൊപ്പം സുഖമായിട്ട് ജീവിക്കാന്നാണോ? എൻ്റെ പ്ലാൻ എന്താണോ എന്നുള്ളത് നിന്നെ അറിയിക്കണമെന്നില്ലല്ലോ. എനിക്ക് പല പ്ലാനും ഉണ്ട്. എൻ്റെ ഫ്യൂച്ചർ അത് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ നിങ്ങൾ അവളുടെ കൂടെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങളിപ്പോൾ പറ, നിങ്ങൾക്ക് എന്നെ വേണോ വേണ്ടയോ? നിങ്ങൾ വേണ്ട എന്നുവല്ലോ ആണ് പറയുന്നതെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങും. നിങ്ങളും സുമിത്രയും വീട്ടിലുള്ളവരും വെറുതെ ജയിലിൽ കിടക്കും. വയസ്സാം കാലത്ത് നിങ്ങളുടെ അച്ഛനെ വെറുതെ ജയിലിൽ കയറ്റണോ? നിങ്ങൾ പറ, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. വേദികെ, നീ എന്തൊക്കെ നടപടി എടുക്കാനായിട്ടാണ് തീരുമാനമെങ്കിലും അത് നടക്കുന്ന കാര്യങ്ങളല്ല. അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമെന്ന് ഓർത്തിട്ടാണ് നീ ഇതേപോലെയുള്ള നാടകം കളിക്കുന്നതെങ്കിൽ അതും നടക്കുന്ന കാര്യമല്ല. സ്വപ്നത്തിൽ പോലും കരുതണ്ട നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമെന്ന്. അതുകൊണ്ട് കൂടുതൽ വിളച്ചിലിറക്കാതെ ഫോൺ വെക്കടി എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്യുക തന്നെ ചെയ്യുന്നു. പിന്നീട് വേദികയുടെ അടുത്തേക്ക് വേദികയുടെ അമ്മ വരികയാണ്. വേദികയുടെ അമ്മ ഒന്ന് ചോദിക്കുന്നു, വേദിക നിന്റെ ഈ നെറ്റി എങ്ങനെയാണ് മുറിഞ്ഞത്? ഇത് ഞാനൊരു 100 പ്രാവശ്യം അമ്മയോട് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് ഞാൻ പറയുകയാണ് എൻ്റെ നെറ്റി സുമിത്രയാണ് അടിച്ച് പൊട്ടിച്ചെന്നുള്ളത്. പിന്നെ എന്തിനാണ് അമ്മ എപ്പോഴെപ്പോഴും ഈ കാര്യം എന്നോട് ചോദിക്കുന്നത്? നീ ഇത് സ്വയം അടിച്ച് പൊട്ടിച്ചതാണോ സുമിത്ര അടിച്ച് പൊട്ടിച്ചതാണോ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചത്. എനിക്കെന്താ എൻ്റെ നെറ്റി സ്വന്തമായിട്ട് അടിച്ച് പൊട്ടിക്കാൻ വല്ല പ്രാന്തമുണ്ടോ? നിനക്കങ്ങനെയുള്ള പ്രാന്തമുണ്ട്. നീ അതല്ല ഇതിൻ്റെ അപ്പുറവും സ്വന്തം കാര്യം നേടാനായിട്ട് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതറിഞ്ഞിട്ട് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. സമ്പത്ത് തന്നെ വിളിച്ചിരുന്നു. സമ്പത്ത് തന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ സ്വയം അടിച്ച് പൊട്ടിച്ചാണെന്നും സുമിത്രയ്ക്കും വീട്ടുകാർക്കും എതിരെ അതിനുശേഷം നീ കൊണ്ടുപോയി കേസ് കൊടുത്തു എന്നുള്ളതും. നിനക്ക് എങ്ങനെ തോന്നിയിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്? അമ്മേ, അയാൾക്ക് വേറെ പണിയില്ലേ? അയാൾ ഇപ്പോഴും എന്തിനാണ് എൻ്റെ പിന്നാലെ ജാറിനായിട്ട് നടക്കുന്നത്? അയാളിന് അയാൾക്ക് എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? അയാൾക്ക് അയാളുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ? അയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് തന്നെ ചോദിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നീ എന്തിനാണ് ആ വീട്ടുകാരെ ദ്രോഹിക്കാനായിട്ട് ഇത്രയേറെ കൊള്ളരുതായ്മയൊക്കെ ചെയ്യുന്നത്? സുമിത്ര ഇത്രമാത്രം നിന്നോട് എന്ത് ദ്രോഹം ചെയ്തതായിട്ടാണ് നീ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്? ആ വീട്ടുകാരെ ദ്രോഹിച്ച് എന്ത് നേടാനായിട്ടാണ് നീ ഉദ്ദേശിക്കുന്നത്? നീ ഇതേപോലെ ഒരു കള്ളക്കേസുമായിട്ട് സുമിത്രയ്ക്കെതിരെ മുന്നോട്ട് പോകാനായിട്ടാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ വേദികെ, പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാകത്തില്ല. ഈ വീട്ടിൽ ഞാൻ നിന്നെ നിർത്തത്തില്ല. നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, അമ്മയുടെ മോള് ഞാനാണോ അതോ സുമിത്രയാണോ? സുമിത്രയ്ക്കെതിരെ ഇത്രയേറെ വക്കാലത്ത് പറയുന്നത് എന്തിനമ്മ? നീ ഇപ്പം ഈ പറഞ്ഞ കാര്യം കറക്റ്റാ. നിനക്ക് പകരം സുമിത്രയായിരുന്നു എൻ്റെ മോളെങ്കിൽ ഞാൻ ഒത്തിരി കൊതിച്ചേനെ അതേപോലെ ഒരു മോളെ കിട്ടാനായിട്ട്. ദൈവമേ, എനിക്ക് ഇതേപോലെ ഒരിടത്തിനെയാണല്ലോ മോളായിട്ട് തന്നത് എന്ന് തന്നെ പറഞ്ഞ് അമ്മ മനസ്സിൽ പ്രാകുക തന്നെ ചെയ്യുകയാണ്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ദ്രോഹിച്ചവരെ ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അമ്മ മര്യാദയ്ക്ക് എൻ്റെ അടുത്തൊന്നും മാറിപ്പോയി. എനിക്കാണ് ഒന്നാമത് വയ്യാതിരിക്കുക. ഈ സമയത്ത് വെറുതെ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ വന്ന് ചോദിച്ച് എന്നെ മനസ്സ് ബുദ്ധിമുട്ടിക്കാതെ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് എന്നും പറഞ്ഞ് അവളങ്ങ് പോകുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാസുദേവൻ വക്കീലിൻ്റെ ഓഫീസാണ്. വാസുദേവൻ വക്കീലിൻ്റെ അവിടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. വക്കീലിനെ കാണാൻ വന്നിരിക്കുന്നത് സുമിത്രേച്ചിയാണ്. വേദികയുടെ കേസിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് അറിയാനായിട്ട് തന്നെ. അപ്പോൾ വക്കീൽ ചോദിക്കുകയാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ സുമിത്രയോടും സിദ്ധാർത്ഥനോടും നേരത്തെ പറഞ്ഞതല്ലേ? ഞാൻ സൂചനകൾ തന്നതല്ലേ? പിന്നീട് എങ്ങനെ ഇത് സംഭവിച്ചു? സൂചനകൾ സാർ തന്നിരുന്നു, പക്ഷേ വേദിക ഇത് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവൾ മറ്റൊന്നും ചിന്തിക്കത്തില്ലോ? ഞങ്ങളും ചിന്തിച്ചില്ല. അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു. വീട്ടിൽ വന്നു കയറി സ്വയം നെറ്റിയടിച്ച് പൊട്ടിച്ച് അവൾ എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വേദിക ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമെന്ന്. ഇപ്പം അവളുടെ കേസിന് ബലം കൂടുകയും ചെയ്തല്ലോ. വേദിക ഇപ്പം കേസ് കൊടുത്തിരിക്കുന്നത് വേറൊരു വക്കീലിനെ കണ്ടാണ്, ഒരു കുരുവിള എന്നൊരു വക്കീലിനെ കണ്ട്. സാറിന് കുരുവിള വക്കീലിനെ അറിയുമോ? എനിക്ക് മാത്രമല്ല പലർക്കും കുരുവിളയെ അറിയുക തന്നെ ചെയ്യാം. വക്കീൽ സമൂഹത്തിന് തന്നെ നാണക്കേട് എന്ന് വേണം പറയാനായിട്ട്. ഇതേപോലെയുള്ള കള്ളക്കേസുകളും പൈസയ്ക്ക് വേണ്ടി എന്ത് നെറുകേടും, അതേപോലെ മീഡിയയെ അറിയാനും മീഡിയയുടെ അടുത്ത് തല ഉയർത്തി പിടിച്ച് നിൽക്കാനുമായിട്ട് അയാൾ എന്ത് നെറുകെട്ട പ്രവർത്തിക്കും കൂട്ടു നിൽക്കുന്ന ഒരാളാണ്. അയാളെപ്പോലെ ഒരാളുടെ അടുത്ത് വേദിക ചെന്നുപെട്ടത് പ്രശ്നമാണ്. അയാളായിരിക്കും വേദികയോട് ഇങ്ങനെയൊരു ബുദ്ധി ഉപദേശിക്കുക തന്നെ ചെയ്തത്.
എന്തായാലും കാര്യങ്ങൾ പ്രശ്നത്തിലാണ് സുമിത്ര. സാർ, ഞാനിപ്പോൾ വന്നത് അതൊന്നും സംസാരിക്കാനല്ല, ഇനിയിപ്പോൾ വേദിക ചെയ്ത ഈ കാര്യത്തിന് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ്. വേദികയുടെ ഇപ്പോൾ ഉപാധി സിദ്ധാർത്ഥ വേദികയെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. അതല്ലാതെ വേറെ ഒരു മാർഗം ഉണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. സാർ, ഇപ്പം ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് പറ്റുമോ? മുൻകൂർ ജാമ്യം എടുക്കാനായിട്ടാണെന്ന് പറഞ്ഞാൽ സുമിത്ര ആയിരിക്കുമല്ലോ ഇപ്പോൾ ഒന്നാം പ്രതിയായിട്ട് വേദിക പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ മാത്രമല്ല സാർ, ആ വീട്ടിലുള്ള അച്ഛമ്മയും അനിരുദ്ധിനെയും ഒഴിവാക്കി ബാക്കി എല്ലാവരെയും തന്നെ അവൾ പ്രതി ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയുന്നു. അവർക്കെതിരെയെങ്കിലും അവർക്ക് ഒപ്പമെങ്കിലും മുൻകൂർ ജാമ്യം എടുക്കാനായിട്ട് പറ്റുമോ സാർ? അവർക്ക് ഒപ്പം മുൻകൂർ ജാമ്യം എടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രമിക്കാം കോടതിയിൽ. ഏതായാലും വീട്ടിൽ വെച്ചല്ലേ ഈ കാര്യങ്ങൾ നടന്നത്. അത് തന്നെ കേസിനൊരു വലിയ പിൻബലമാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് തന്നെ സുമിത്ര ചേച്ചിയുടെ വക്കീൽ പറയുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യാണ്. നാളത്തെ എപ്പിസോഡിൽ അറിയാം ഇനി എന്തൊക്കെ കളികളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡ് ഫുള്ളായിട്ട് തന്നെ ഞാൻ ശനിയാഴ്ചത്തെ എപ്പിസോഡായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ആഴ്ചത്തെ മുഴുവൻ കഥ കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ അതിൽ പോയിട്ട് ശനിയാഴ്ചത്തെ കഥ ഇട്ട് കേട്ടു നോക്കിയാൽ മതി. 10 മിനിറ്റുള്ള കഥയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് മുഴുവനായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.